ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് ചിക്കൻ റോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ അധികം നമ്മുടെ ഇവിടെ നാട്ടുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വിദേശികളൊക്കെ, അതായത് പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് ഇത് അധികം കഴിക്കുക. ഒരു 4 മണി സ്നാക്സ് ആയിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഇത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ വീടുകളിൽ ഉള്ളതുമാണ്. അതിലേക്ക് എന്തൊക്കെയാണ് മെയിൻ വേണ്ട സാധനങ്ങളെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ബ്രെഡ്, ചിക്കൻ, മുട്ട. ഇത് ബ്രെഡ് ഞാൻ പൊടിച്ചതാണ്. നമ്മൾ സൺഫ്ലവർ ഓയില്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, കറി മസാലപ്പൊടി, കപ്പൽ മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത്, ചെറുനാരങ്ങ, ഉരുളക്കിഴങ്ങ്, ഒറിഗാനോ, കോൺഫ്ലവർ പൊടി, ക്യാപ്സിക്കം, ഉപ്പ്, മല്ലിയില, ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ബ്രെഡ് ചിക്കൻ റോള് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് ഉരുളക്കിഴങ്ങൊന്നും വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ കുക്കറിൽ വേവിച്ചെടുക്കരുത്, ഇഡ്ഡലി പാത്രത്തിലോ മറ്റുള്ള പാത്രങ്ങളിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് നന്നായിരിക്കുള്ളൂ. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ കഷ്ണമായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. ചിക്കൻ പിന്നെ ഏതിലാണെന്ന് വെച്ചാൽ വേവിച്ചെടുത്തോളൂ. വെള്ളം ഉണ്ടാവില്ല, നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. അത് നമുക്ക് ഏതിലാണെങ്കിലും വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുണ്ടാകാൻ പാടില്ല, എല്ലില്ലാത്തത് എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇതിന് അളവിനിട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായി വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് നോക്കട്ടെ. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഗ്യാസ് ഓഫാക്കിയിടാം. ചിക്കൻ്റെ വെള്ളം നമുക്ക് കളയാം. ഉരുളക്കിഴങ്ങിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം. നമ്മുടെ ഇനി ഉരുളക്കിഴങ്ങൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ, ഉരുളക്കിഴങ്ങ് നമ്മുടെ ഇതുപോലെ വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഗ്യാസ് ഓഫാക്കി ഇടാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ലപോലെ ചൂടാറി രണ്ടും ക്രഷ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് നമുക്കിങ്ങനെ ഉടച്ചാൽ മതി, ചിക്കൻ നമുക്കൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ ചൂടാറി. ചിക്കൻ ഒന്ന് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സിയിലാകുമ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഇതാവും. ഇങ്ങനെ ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി കടിക്കാനൊക്കെ നന്നായിട്ട് കിട്ടും. അതിനെയാണ് ഞാൻ ഇങ്ങനെ ആക്കി കാണിച്ചു തരുന്നത്. മിക്സിയിലും ചെയ്യുക, അത് അവരവരെ സൗകര്യം പോലെ ചെയ്തോളൂ. അപ്പോൾ അതാണ്ടല്ലോ, കൈ കൊണ്ട് ക്രഷ് ചെയ്തപ്പോൾ നമ്മുടെ മിക്സിനെയും നല്ലത് നമുക്കിങ്ങനെ കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ, അതാണ് കൈ കൊണ്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ നന്നായിരിക്കും. മിക്സി ചെയ്യണ എളുപ്പപണിയുള്ളവർക്ക് മിക്സി ചെയ്യാം. അപ്പോൾ നമ്മുടെ അങ്ങനെ ഇത് ചിക്കൻ ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഉരുളക്കിഴങ്ങ് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനാണ് ഞാൻ വെള്ളം ഇല്ലാതെ കണ്ടല്ലോ, ഇപ്പോൾ വറ വറ നായിട്ടുണ്ടല്ലോ. ഇതിനാണ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത്. നന്നായി ഇപ്പോൾ ഇതാ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്തിയാകുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇത് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊന്നും കൂടി ചെയ്യാനുണ്ട്. ഇനി അടുത്തത് നമുക്ക്, ഞാനിപ്പോൾ ഇതിൽ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു. നമ്മുടെ ഈ ബ്രെഡ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണം നോക്കിക്കോളൂ. ഇതിനെങ്ങനെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കലാണ്. ബ്രെഡ് ചിക്കൻ റോളിൻ്റെ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 1/2 കിലോ ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ്, നോക്കിക്കോളൂ. 1/2 കിലോ ചിക്കൻ ഇത് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി 1 ടേബിൾ സ്പൂൺ ഉണ്ട്, നോക്കിക്കോളൂ. അതും കൂടെ നമ്മളതിൽ ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്, നോക്കിക്കോളൂ. വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ്. നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം.
ഒറിയാന എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും. ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട്, നോക്കിക്കോളൂ. ഇതാ നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട്. ഗറി മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട്. ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചെറുതായി കട്ട് ചെയ്തതും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു തണ്ടാണ്, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിന് ഇട്ടോളൂ. ഞാൻ നമ്മുടെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, ഇതിലും കൂടെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. ഒരു ചെറുനാരങ്ങയാണ്, ഒരു വലിയ നാരങ്ങേൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാതി വേണമെങ്കിൽ ഇടാം, പുളി അനുസരിച്ച്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ചേർത്തും കൊണ്ട് നല്ലൊരു കുഴച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പ് എങ്ങനെയാണ് ടേസ്റ്റ് നമ്മൾ നോക്കണം. എല്ലാ സാധനവും ഞാൻ ഡ്രൈ ആയി എടുത്തിരിക്കുന്നത് നമുക്കിത് ഇനി റോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത്രയും കട്ടിക്ക് ഞാൻ കുഴയ്ക്കുന്നത്. കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് കഴിയട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇനി മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമ്മുടെ റോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്, ബ്രെഡ് പൊടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്തതായി നമ്മുടെ സൺഫ്ലവർ ഓയിൽ എണ്ണ ഇവിടെ നമ്മൾ വെച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ ആക്കി, രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ പതിയെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ വീണ്ടും നമ്മുടെ കയ്യിൽ എണ്ണ അങ്ങനെ മുക്കിക്കുക. എല്ലാം നമുക്കൊന്ന് റോളാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇനി പൊള്ളിച്ചെടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു പാന് വെച്ച് കൊടുക്കണം. പാന് ചൂടാവണമെന്നൊന്നുമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ചു കൊടുക്കേണ്ടത് നോക്കിക്കോളൂ. ഇപ്പൊ ഹാഫ് ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്ക് മുങ്ങണം വരയ്ക്കും ഇത്ര മതി. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഒരു മാക്സിമം ചൂടായാൽ മതി, പിന്നെ നമ്മൾ മറച്ചിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മാക്സിമം ചൂടാവട്ടെ. എങ്ങനെയാണ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മളൊന്ന് ഇതിനിങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ടു. ഇതിലിട്ട സമയത്ത് നമ്മുടെ കൈ കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ നമ്മൾക്ക് ചുറ്റി 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 എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ബ്രെഡിലേക്ക്, ബ്രെഡിലിടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരുപാട് ആവണ്ട, എണ്ണയിലൊക്കെ പൊടി വീഴും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിനാണ് ഞാൻ എണ്ണ കുറച്ച് കമ്മിയാക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണ ഇനി വളരെ സ്ലോവില് കത്താവോ, കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ മറിക്കാം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഒരു വിരല് രണ്ട് വിരലൊക്കെ മുട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇടുന്ന സമയത്ത് കൈ നോക്കണം. ഇത് ആദ്യം ഇട്ടതൊന്ന് മറിച്ച് നോക്കണം. ഇടയിൽ അതും നമ്മ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൊന്നിങ്ങനെ മറിച്ചിട്ട് കൊണ്ടു കൊടുക്കണം. ഫസ്റ്റ് ഇട്ടത് ഇങ്ങനെ മറിച്ച്, രണ്ടാം പ്രാവശ്യം ഇട്ടത് ഇങ്ങനെ മറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊണ്ടേ ഇരിക്കണം. തീ കമ്മിയായിട്ട് വേണം കത്തിക്കണമെങ്കിൽ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ ഇതൊക്കെ നമുക്ക് എല്ലാ സൈഡും ഒപ്പം ബന്ധു കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ റോൾ ചെയ്യാൻ പറയണത്. അപ്പം നമ്മുടെ അങ്ങനെ ഈ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ കോരിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലെടുക്കാം. അപ്പൊ അടുത്തതായിട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അത് അവസാനത്തെയും കൂടിയാണ് എടുക്കാൻ പോണത്. നമുക്കൊക്കെ കോരിയെടുക്കാം.
ഗ്യാസ് ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫൈസലിനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണേ. ഫൈസലേ, യെസ്, അപ്പൊ സത്യത്തിൽ ഇതൊരു ബ്രെഡ് ചിക്കൻ റോൾ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നാടൻ ഫുഡ് ഒക്കെ പോയിട്ട് ഇപ്പോ യൂറോപ്യൻ ഡിഷിലേക്ക് വന്നു തോന്നുന്നു അല്ലേ? ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോ നമുക്ക് പുതിയത് പുതിയത് കണ്ടുപിടിച്ചുണ്ടാക്കി കൊടുക്കാലോ. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇത്രയും ഒരു നല്ലൊരു ഐറ്റം ഇവിടെ ഉണ്ടാകുമ്പോ പെട്ടെന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. തികച്ചും ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് പറയാം. കാരണം ഇപ്പൊ നമ്മളെ ഇതിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കട്ട്ലറ്റ്. പക്ഷെ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് അല്ല, കട്ട്ലറ്റിന്റെ ടേസ്റ്റിൽ നിന്നും മാറിയിട്ട് അതിൽ ബ്രെഡും മറ്റേ ഉറിയാനും മറ്റു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് സത്യം ശരിക്കും വ്യത്യസ്തമായിട്ട് തന്നെ നന്നായി അറിയുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് കേട്ടാ. ഇത് നമുക്ക് കട്ട്ലറ്റ് പോലെ കഷ്ടമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഈ ഡിഷ് നമുക്ക്. എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഒരു വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറ്റും തോന്നുന്നു, ഒരു ഈവനിങ് സ്നാക്ക് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂടി കഴിക്കാൻ പറ്റും തോന്നുന്നു, കാരണം ഒരു മൂന്നാലിനെ എടുത്ത ഒരാൾക്ക് മതി. അടിപൊളിയാണ്, ഞാൻ കഴിക്കട്ടെ. എനിക്ക് തോന്നുന്നു ബ്രെഡ് റോള് ഇങ്ങനെ മാത്രല്ല, വേറെ ഒരുപാട് ഏതൊരു വെറൈറ്റി, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം അല്ലേ. അപ്പൊ നമ്മുടെ നാടൻ ഫുഡ് എന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ യൂറോപ്പിലേക്ക് നമ്മളിങ്ങനെ കടന്നോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, എന്നാലും നമ്മളെ വന്നാ നോക്കുക. ശരി, അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തമായിട്ടൊരു ഫുഡാണ്, കട്ട്ലറ്റ് പോലെ അല്ല. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, പാടി കിച്ചനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.